സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. ബാലിന്റെ പ്രവാചകരുമായുള്ള മുഖാമുഖത്തിൽ ഏലിയ തന്നെ ജയിക്കുന്നു. ബാലിന്റെ സങ്കല്പ ശക്തികൾ ദൈവത്തിന്റെ യഥാർത്ഥ ശക്തികൾക്ക് മുൻപിൽ മുട്ടുമടക്കുകയാണ്. ബാലിനെ ഉപാസിച്ച അഹാബ് രാജാവ് കുഴഞ്ഞുപോകുന്നു. ഏലിയ അവനോട് ആർദ്രമായി പറയുകയാണ്, സമാധാനിക്കുക, എഴുന്നേറ്റ് ആസ്വദിക്കുക, എല്ലാം നേരെയാകുമെന്ന്. 1 രാജാക്കന്മാർ 18:41-46 ഇന്നലെ സങ്കീർത്തനം 16 വാഗ്ദാനം ചെയ്ത ആനന്ദത്തിന്റെയും സംതൃപ്തിയുടെയും നിറവ്, അതിലേക്കുള്ളൊരു ക്ഷണം പോലെ തോന്നുന്നു ഇത്. ആഹാബ് ഇനി അലയേണ്ട കാര്യമില്ല. അവൻ തേടിയ ജലസമൃദ്ധി ഇതാ പെരുമഴയായി പെയ്യാൻ പോകുകയാണ്. ഒരു കൈപ്പത്തിയുടെ വലിപ്പമുള്ള മേഘം പോലെ അതാ അത് ദൂരത്ത് കാണപ്പെടുന്നു. ശക്തമായ ഒരു കാറ്റ് വീശുന്നു. ഏലിയ ആഹാബിനോട് പറയുന്നു, എഴുന്നേറ്റ് ഓടുക മഴ പിടിക്കുന്നതിന് മുൻപ്. ആഹാബ് അപ്രസക്തനായി പോവുകയാണ്, ചരിത്രത്തിൽ നിന്നും തന്റെ ജനത്തിന്റെ ഭാഗധേയത്തിൽ നിന്നും. ദൈവത്തെപ്പോലെ പ്രവർത്തിക്കാത്തവർക്കെല്ലാം ഇതേ വിധി തന്നെയാണ്. ദൈവത്തോടൊപ്പം നടക്കുന്നവർ ദൈവത്തോടൊത്ത് വാഴും, അല്ലാത്തവർ ദൈവത്തെ കൂടാതെ വീഴും, ജീവിത വഴിവക്കുകളിൽ വീഴും. ദൈവമാണ് മഴ തരുന്നത്, ആഹാബല്ല. മനുഷ്യൻ എത്ര ശക്തനും അധികാരം പേർന്നവനായാലും അവന്റെ പ്രസക്തികൾക്ക് എള്ളോളം പോലും വലിപ്പമില്ല. കാറ്റ് വീശുകയാണ്, മഴക്കാറ്റ്, റുവാഖ്. ക്രമരാഹിത്യങ്ങളെ ഒതുക്കി നിർത്തിയ അതേ ജീവാത്മാവാണത് സൃഷ്ടിവേളയിൽ. 1:2 ആഹാബ് ദൈവത്തെ നിരസിച്ചുകൊണ്ട് വറ്റിവരണ്ടവനായിപ്പോയി. ദേശവും ജലരഹിതം. അവൻ പ്രവാചകന്മാരുടെ രക്തത്തിനായി ദാഹിച്ചു, രക്തം ചൊരിയുകയും ചെയ്തു. ഇന്നിതാ അവൻ കാറ്റ് പിടിക്കാതിരിക്കാനായി ഓടേണ്ടി വരുന്നു. ആത്മാവാകുന്ന കാറ്റ്, ജലം, രക്തം, ആത്മാവ്, ക്രിസ്തുവിന് സാക്ഷ്യം നൽകുന്ന ഇത്രയത്തെ നാം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കാണുകയായിരുന്നല്ലോ. നാം നമ്മുടെ ജീവിതങ്ങളുടെ ജലനിരപ്പും ചോരത്തിളപ്പും ആത്മശക്തിയും ഏത് കണക്കിലാണെന്ന് ഇനിയും അളക്കേണ്ടിയിരിക്കുന്നു. ഇന്ന് വേദപാരംഗതനായ സിറിയായിലെ വിശുദ്ധ എഫ്രേമിന്റെ തിരുനാളാണ്, പരിശുദ്ധാത്മാവിന്റെ വീണ. പൗരസ്ത്യ സഭകളിൽ വിശുദ്ധ എഫ്രേം അഥവാ മാറപ്രേമിന്റെ പാട്ടുകൾ മുഴങ്ങാത്ത നേരങ്ങളില്ല. അദ്ദേഹം സൃഷ്ടികർമ്മത്തിൽ ദൈവം ജലവിധാനങ്ങളെ ഒതുക്കി ഒരുക്കിയ കാര്യം പറയുമ്പോൾ വിവരിക്കുന്നുണ്ട്. ജലത്തിനൊഴുകാൻ ദൈവനിശ്ചിതമായ വഴികളുണ്ടെന്ന്. അവ അത് പോകുന്നു, അവയെ സ്വീകരിക്കാൻ ഭൂഖണ്ഡങ്ങൾ വഴിമാറുന്നു. ജലസമൃദ്ധിക്കൊപ്പം ഭൂമി ആഴപ്പെടുന്നു. മഹാജലാശയങ്ങൾ അങ്ങനെ പിറകൊള്ളുകയാണ്. ആന്തരികാർത്ഥത്തിൽ ദൈവകൃപയുടെ ആഴവും രഹസ്യവും സൂചിപ്പിക്കുകയാണ് സൃഷ്ടിയിലെ ഈ ജലവേദം. ഇന്ന് ദൈവം ആകാശം തുറന്ന് ജലവൃഷ്ടി നടത്തുന്നു. യഥാർത്ഥത്തിൽ ഒരു പുതു സൃഷ്ടി തന്നെയാണ് ഇവിടെ അരങ്ങേറുന്നത്. കാരണം ആ മരുഭൂപ്രദേശങ്ങളിൽ ഓരോ തുള്ളി ജലവും ജീവൻ മരണ പ്രശ്നമാകുന്നിടത്ത് 3.5 ആണ്ട് ആകാശം അടയ്ക്കപ്പെട്ട് കിടന്നപ്പോൾ ഭൂമി വറ്റിവരണ്ടുപോയി. ഇന്നിതാ ആകാശം തുറക്കുമ്പോൾ, ആ മഴ പെയ്തുണരുമ്പോൾ യഥാർത്ഥത്തിൽ പൊതുജീവൻ ഉയർപ്പിന്റെ താളം തന്നെയാണതിന്. ഇന്ന് സങ്കീർത്തനം 65 ഈ ആനന്ദത്തെ ഭംഗിയായി വായിച്ചെടുക്കുന്നുണ്ട്. ദൈവമൊരുക്കിയ നീർച്ചാലുകൾ, മീനോടുന്ന വഴികൾ, സജലമാകുന്ന തളിരണിയുന്ന ഭൂമി, ധാന്യങ്ങൾ ഉതിരുന്നു, ഫലസമൃദ്ധമാകുന്ന ജീവിതങ്ങൾ, മണ്ണിന്റെ ജീവതാളം, സർവത്ര ആനന്ദവും സമൃദ്ധിയും നിറയുകയാണ്. മാനുഷിക അധ്വാനത്തിന്റെ കാലവട്ടങ്ങളെ അത് മകുടമണിയിക്കുന്നു. സൃഷ്ടിയിൽ വിടരുന്ന ദൈവിക ശക്തി സ്നേഹവിസ്മയമാണത്. വർഷാരംഭത്തിൽ കൊയ്ത്തുത്സവത്തിൽ പാടുന്നൊരു ഗീതമാണത്, റോഷ് ഹഷാന. വർഷത്തിന്റെ മകുടം, ക്രൗൺ ഓഫ് ദ ഇയർ എന്നാണ് ഈ യഹൂദ പെരുന്നാളിന്റെ പേര്. ദൈവം മനുഷ്യന്റെ അധ്വാനങ്ങളെ മകുടമണിയിക്കുകയാണ്, സൃഷ്ടിയിൽ തന്റെ പരിപാലനം ഒരുക്കിക്കൊണ്ട്. മനുഷ്യൻ തന്നെ സൃഷ്ടിയുടെ മകുടവുമാണ്, അവൻ ദൈവിക നിയമത്തിനനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴെല്ലാം. ബാൽദേവന്റെ ആരാധന കൃഷിയും പരിപുഷ്ടിയുമായി ബന്ധപ്പെട്ട ചില സങ്കല്പങ്ങൾ പേറുന്നതുമാണ്. ജീവന്റെ ആധാരം ഭൂമിയിൽ തന്നെയാണെന്ന ചിന്തയുടെ മൂർത്തരൂപമാണ് ബാൽ എന്ന ദേവൻ. അതായത് ജീവവ്യവസ്ഥകളെ അറിയാനും അവയെ നിയന്ത്രിക്കാനും സൃഷ്ടിയെ വരുതിക്ക് നിർത്താനുമാകും എന്ന മാനുഷിക വീക്ഷണത്തിന്റെ ആൾരൂപമാണത്. വിഗ്രഹവൽക്കരിക്കപ്പെട്ട ശാസ്ത്രം. എല്ലാം സാങ്കേതികമായി മാറുന്നു, ജീവന്റെ ഉത്ഭവവും പാലനവും അന്ത്യവുമെല്ലാം. സൃഷ്ടാവിന് ഒരു സ്ഥാനവുമില്ലാത്തൊരു വ്യവസ്ഥയാണത്. ദൈവം നിരസിക്കപ്പെടുന്നിടത്ത് മനുഷ്യൻ ക്രമേണ നിരസിക്കപ്പെടും, തീർച്ചയാണ്. അതുകൊണ്ട് ബാലടക്കമുള്ള ഈ വിജാതീയ ദേവന്മാരുടെ വിശ്വാസ സംഹിത അധാർമിക നിറഞ്ഞ ഒരു സാമൂഹിക വ്യവസ്ഥയിലേക്ക് ആ ജനത്തെ തള്ളിയിട്ടു. ഇസ്രായേൽ ആഹാബിന്റെ കാലത്ത് അങ്ങനെയായിരുന്നു. എന്നാൽ ഇവിടെ ദൈവം ബാലിന്റെ മേൽ വിജയം നേടുമ്പോൾ ദൈവിക രഹസ്യങ്ങളുടെ ആഴത്തിലേക്ക് കൂടി നമ്മുടെ വിശ്വാസ വഴികളെ കൂട്ടിക്കൊണ്ടുപോവുകയാണ്. മാനുഷിക തീർപ്പുകൾക്കപ്പുറം
ആഴമറിയാനാകാത്ത ദൈവിക രഹസ്യമുണ്ടെന്നുള്ള തിരിച്ചറിവിലേക്ക്. ദൈവത്തിൻ്റെ ഈ ആഴം കാണാൻ ശ്രമിക്കുന്നവർ സഹോദരൻ്റെ സ്നേഹത്തിൽ നോക്കാനും പഠിക്കും. അതുകൊണ്ട് തന്നെയാണ് ദൈവിക രഹസ്യത്തിലൂന്നിയ ഒരു സ്നേഹബന്ധത്തിൻ്റെ വ്യവസ്ഥ, ഡിവൈൻ മിസ്ട്രി ആൻഡ് നെയ്ബർലി എത്തിക്, ഇവിടെ വിടരുന്നത്. വിശുദ്ധ എഫ്രയിം ആവർത്തിച്ച് പഠിപ്പിച്ചിരുന്നതുപോലെ സൃഷ്ടിയിൽ ദൈവത്തെ കാണുമ്പോൾ നാം ആ ദിവ്യരഹസ്യത്തെ ഓർത്ത് റാത്സ, വിസ്മയം, തെഹ്റാ കൊള്ളണമെന്ന്. അല്ലാതെ എല്ലാം തികഞ്ഞെന്ന അല്പജ്ഞാനത്തിൻ്റെ ധാർഷ്ട്യമായിരിക്കരുത് നമുക്ക്. സൃഷ്ടി അതിനാൽ തന്നെ ഒരു ദൈവിക അടയാളമായി മാറുന്നു, നമ്മുടെ ജീവിതങ്ങളെ ദൈവം ഒരുക്കുകയും ക്രമപ്പെടുത്തുകയും ചെയ്യുന്നതിൻ്റെ അടയാളം. ദൈവിക സമ്മാനങ്ങൾക്കായി നാം നമ്മെ തന്നെ തുറന്നുവെക്കാനുള്ള ഒരു ഓർമ്മയാണത്. അതുകൊണ്ട് തന്നെ സൃഷ്ടിയെ നശിപ്പിച്ചുകൊണ്ടും സഹോദരനെ ദ്വേഷിച്ചുകൊണ്ടും മഹാസംസ്കാരങ്ങളും സമ്പദ് വ്യവസ്ഥകളും കെട്ടിപ്പടുക്കാൻ ശ്രമിക്കുന്ന ആരും തികച്ചും അപ്രസക്തരായി മാറും ഉടൻ തന്നെ. ഇന്ന് സങ്കീർത്തനം 65 അതുകൊണ്ട് തന്നെയാണ് പാടുന്നത്, ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ചും നിത്യവിസ്മയങ്ങളെക്കുറിച്ചും അവിടുന്ന് നമ്മെ മകുടമണിയിക്കുന്ന കാരുണ്യത്തെക്കുറിച്ചും. സൃഷ്ടിയിൽ വിടരുന്ന ദൈവഹിതം അത് പരിപൂർണതയിലെത്തുന്നത് പരിപൂർണ മനുഷ്യനായ രണ്ടാമത്തെ ആദമായ ക്രിസ്തുവിലൂടെയാണ്. അവൻ പരിപൂർണ മനുഷ്യനും പരിപൂർണ ദൈവവുമായതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെയാണ് എല്ലാത്തിനെയും പൂർത്തീകരിക്കുന്ന, എല്ലാത്തിനെയും നിറവേറ്റുന്ന ക്രിസ്തു ഇന്ന് നമ്മോട് പറയുന്നത് മത്തായി 5:20-26 വരെ, നമ്മുടെ നീതി ഫരിസേയരുടെ നീതിയെ അതിലംഘിക്കണമെന്ന്. വെറും നിയമാനുഷ്ഠാനങ്ങൾ മാത്രമല്ല ക്രിസ്തീയ ജീവിതം, അത് ഒരു പുത്തൻ വെളിയുടെ തുറവിയാണ്. പെരുമഴ പെയ്യാൻ പോവുകയാണ്, നമ്മൾ നിറഞ്ഞു തുളുമ്പേണ്ടി വരും, പരിപൂർണതകളുടെ കാലമെത്തിക്കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് സാഹോദര്യം തുളുമ്പുന്ന ധാർമ്മികത, മഹാഭൂതദയ അത് നാഥൻ ഇവിടെ പഠിപ്പിക്കുന്നത്, നിയമത്തിൻ്റെ സ്നേഹത്തികവ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട്. ഇന്ന് കൊല്ലരുത് എന്ന കൽപ്പനയ്ക്ക് നാഥൻ സ്നേഹഭാഷ്യം പകരുകയാണ്. മനോഭാവങ്ങളും ചിന്തകളും പോലും കൊലപാതകത്തിലേക്ക് നയിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് രക്തദാഹം ആത്മാവിനെ നിർജ്ജലമാക്കും. വീണ്ടും ഇതാ രക്തം, ജലം, ആത്മാവ്.